10 ലക്ഷം മാസ്കുകളും 10 ലക്ഷം കയ്യുറകളും 6600 ലിറ്റർ സാനിറ്റൈസറുമായി ജെഇഇ നീറ്റ് പരീക്ഷകൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുങ്ങി. കോവിഡ് പശ്ചാത്തലത്തിൽ നടത്തുന്ന പരീക്ഷയ്ക്ക് 13 കോടി രൂപയാണ് ചിലവ്. അതേസമയം പരീക്ഷ നടത്തുന്നതിനെതിരെ വിവിധ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ ഉടൻ ഹർജി നൽകും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേർന്നു. സന്തോഷ്, കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഈ നീറ്റ് ജെഇഇ പരീക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകളും ആശങ്കകളും ഒക്കെയാണ്. ഇത് എന്തെങ്കിലും സങ്കീർണമാണോ ഈ വിഷയങ്ങൾ? സന്തോഷ്, എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഏറ്റവും പുതിയ വിവരങ്ങൾ? ആനന്ദ്, ജെഇഇ നീറ്റ് പരീക്ഷ രാജ്യത്തെ 660 കേന്ദ്രങ്ങളിൽ നടത്താനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ഈ കോവിഡ് രൂക്ഷമാകുന്ന സംസ്ഥാനങ്ങളുണ്ട്, അവിടെയും വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തി തന്നെ എഴുത്തു പരീക്ഷകൾക്ക് അടക്കം തയ്യാറാകണം. ഇത് കോവിഡ് വ്യാപനം വലിയ രീതിയിൽ ഉണ്ടാക്കും എന്നാണ് വിവിധ സംസ്ഥാനങ്ങൾ ആശങ്കപ്പെടുന്നത്. വിവിധ വിദ്യാർത്ഥികളും ഇതേ ആശങ്കയുമായി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ പോലും സുപ്രീംകോടതി പരീക്ഷ നടത്താൻ അനുമതി നൽകി. ഇപ്പോൾ പരീക്ഷ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ, കാരണം സെപ്റ്റംബർ 1 മുതൽ 6 വരെയാണ് ഒരു ഘട്ട പരീക്ഷ. അതിനുശേഷം 13-ാം തീയതി മെഡിക്കൽ ഡെന്റൽ എഴുത്ത് പരീക്ഷയും നടത്തും. അപ്പൊ അതുകൊണ്ട് ഈ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ട് ഇപ്പോൾ പരീക്ഷ നടത്തിപ്പിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം ഒരു ചിലവ് 13 കോടി രൂപ ഇപ്രാവശ്യം വേണ്ടി വരും. കാരണം ഈ 10 ലക്ഷത്തിലേറെ സന്തോഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇടപെട്ട് ചോദിക്കുന്നത്. നമുക്ക് അതിന്റെ ചിലവിലേക്കും ഇപ്പോൾ കേന്ദ്രം കരുതിയിട്ടുള്ള കാര്യങ്ങളിലേക്കും പോകാം. പക്ഷേ സന്തോഷ് ഇപ്പോൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുൻപ് ചില വിദ്യാർത്ഥികൾ തന്നെ കോടതിയെ സമീപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കോവിഡിനൊപ്പം ഈ കാര്യങ്ങളൊക്കെ നടക്കണമെന്നൊരു കരുതലും നിർദ്ദേശവും ഒക്കെയാണ് കോടതി മുന്നോട്ട് വെച്ചത്. വീണ്ടും വിദ്യാർത്ഥികളടക്കം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണോ സന്തോഷ്? ആനന്ദ്, ഇനി വിദ്യാർത്ഥികൾക്ക് എന്തായാലും സുപ്രീം കോടതിയിൽ ഹർജി നൽകാൻ കഴിയുകയില്ല. ആ അവസരം തീർന്നിരിക്കുന്നു. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ആ ഹർജികളിലെല്ലാം വാദം കേട്ട് ഉത്തരവ് പുറപ്പെടുവിച്ച് പരീക്ഷ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ളൊരു അവസരം എന്ന് പറയുന്നത് പരീക്ഷ നടത്തിപ്പിനുള്ള നേരിട്ടുള്ള ചുമതല വരുന്ന സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്നതാണ്. ഇതിൽ പഞ്ചാബും പശ്ചിമബംഗാൾ സർക്കാരും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ നിയമ വിദഗ്ധരുമായി അവർ കൂടിയാലോചന നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇത് സംസ്ഥാനങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഒരു പരീക്ഷ നടത്തിപ്പ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. വിദ്യാർത്ഥികൾക്ക് കിലോമീറ്ററോളം സഞ്ചരിച്ച് പരീക്ഷാ കേന്ദ്രങ്ങൾ എത്തേണ്ടി വരും. പരീക്ഷാ കേന്ദ്രങ്ങൾ തന്നെ സുരക്ഷിതമാണോ എന്ന് ഉറപ്പു പറയാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ സ്വമേധയാ ഒരു കോവിഡ് ഇല്ല എന്ന് എഴുതി നൽകുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സ്വന്തം നിലയ്ക്ക് കോവിഡ് ഇല്ല എന്ന് നിർണ്ണയിക്കാനാവുക എന്ന സംശയങ്ങളുണ്ട്. അപ്പോൾ അത് സംസ്ഥാനങ്ങൾ പോലും പ്രതിക്കൂട്ടിലായേക്കും. അതുകൊണ്ട് പരീക്ഷ നടത്തരുത് എന്നാണ് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ പഞ്ചാബും പശ്ചിമബംഗാളും കൂടാതെ ഒഡീഷയിലെ ബിജു ജനതാദൾ ഇതേ നിലപാട് തന്നെയാണ്. തമിഴ്നാട്, ദില്ലി സർക്കാരുകളും കേന്ദ്ര സർക്കാരിനോട് പരീക്ഷ നടത്തരുതെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സന്തോഷ്, ചുരുങ്ങിയ വാക്കുകളിൽ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഇടപെട്ടതാണ്, എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഒരുക്കം എന്നുകൂടി സൂചിപ്പിക്കാം. ആനന്ദ്, പൊതുവിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് പ്രകാരം ഏകദേശം 13 കോടി രൂപ ചിലവ്. ആ ചിലവ് വരിക എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സാനിറ്റൈസറും മാസ്കും കയ്യുറകളും വിതരണം ചെയ്യണം. അതിന് വേണ്ടി വരുന്നത് 10 ലക്ഷം മാസ്കുകളാണ്. ഇതിൽ 10 ലക്ഷം ജോടി കയ്യുറകളും ഇതിന് വേണ്ടി വരും. 6600 ലിറ്റർ സാനിറ്റൈസറുകൾ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കേണ്ടി വരും. 8.58 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവരെ കൂടാതെ 1.14 ലക്ഷം പരിശോധകരുണ്ട്. ഇത് കൂടാതെ 3300 ശുചീകരണ തൊഴിലാളികളെ അധികമായി നിയോഗിക്കേണ്ടി വരും, കാരണം സാനിറ്റൈസ് അടക്കമുള്ള ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവർക്ക് എല്ലാവരെയും കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ അവലംബിച്ച് മാത്രമേ ഈ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കാനും പരീക്ഷ പൂർത്തിയാക്കാനും കഴിയുള്ളൂ. അതിനുള്ള ചിലവുകളും ആവശ്യമായ കാര്യങ്ങളുമാണ് ഇപ്പോൾ കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും തെർമോമീറ്റർ വാങ്ങാനായി പോലും പൈസ കൂടുതൽ മുടക്കേണ്ടി വരും. 1300 തെർമോമീറ്ററുകൾ ശരീര ഊഷ്മാവ് പരിശോധനയ്ക്കായി ഈ കേന്ദ്രങ്ങളിലെല്ലാം നൽകേണ്ടി വരും എന്നൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായി വരുന്നത്, കാരണം ഇനി പരീക്ഷയ്ക്ക് അധിക ദിവസങ്ങളുമില്ല. ശരി സന്തോഷ്, വ്യക്തമാണ്. ജെഇഇ പരീക്ഷ നടത്തിപ്പ് എന്ന നിശ്ചയദാർഢ്യവുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്രം എന്നാണ് മനസ്സിലാകുന്നത്.